പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പാലമടം, വണ്ടൂർ. കാലം തെളിയിച്ച രുചിസങ്കല്പങ്ങൾക്ക് പുത്തൻ ഉണർവുമായി ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ഇനി മുതൽ വണ്ടൂരിലും മിനി കോൺഫറൻസ് ഹാൾ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. നവമാധ്യമങ്ങളിൽ വൈറലായി ഇന്ത്യൻ ഫുട്ബോൾ താരം അനസ് എടത്തൊടുകയുടെ കണ്ണീരോർമ്മകൾ. അർബുദമെന്ന മാറാരോഗം തന്റെ കുടുംബത്തിൽ ഏൽപ്പിച്ച മുറിവുകൾ കണ്ണു നനയാതെ സദസ്സിലുള്ളവർക്ക് കേട്ടു നിൽക്കാനായില്ല. മലപ്പുറം മേൽമുറിയിൽ അർബുദ രോഗികൾക്ക് ചികിത്സാ സഹായം വിതരണം ചെയ്യുന്നതിനായി സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന വീഡിയോ ആണ് ഇതിനകം തന്നെ വൈറലായത്. അനസ് എടത്തൊടുകയ്ക്ക് കളിക്കാനേ അറിയൂ, പ്രസംഗിക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് പ്രോഗ്രാം പോഷറിൽ ഒരുപാട് സമയം നോക്കി നിന്നത്. പിന്നീട് അയാൾ പറഞ്ഞത് സ്വന്തം ജീവിതത്തെക്കുറിച്ചായിരുന്നു. സൂക്ഷിച്ചു നോക്കിയാൽ കാണാം അയാൾ ആ ബ്രോഷർ മടക്കുന്നത്. അല്ലെങ്കിലും ജീവിതം പറയാൻ എന്തിനാണൊരു നോട്ടീസ്? ക്യാൻസർ വന്ന് മരിച്ച സഹോദരൻ. ഒരു നേരത്തെ കീമോ ചെയ്യാൻ 2,500 രൂപയായിരുന്നു ചെലവ്. പണമില്ലാത്തതിനാൽ നഷ്ടപ്പെട്ടത് സ്വന്തം സഹോദരന്റെ ജീവൻ. ഇന്ന് അതേ അസുഖം ഉമ്മയെ തേടിയെത്തി. കളിച്ചു നേടിയ പണം കൊണ്ട് ഉമ്മയെ ചികിത്സിക്കാൻ തനിക്കാവുന്നുണ്ടെന്ന് അഭിമാനത്തോടെ പറയുമ്പോൾ കരഞ്ഞു കലങ്ങിയിരുന്നു അനസിന്റെ കണ്ണുകൾ. സത്യം പറയണമെന്നെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ നല്ലൊരു ഫീൽ ആണ്. കാരണം ഈ ക്യാൻസർ രോഗികൾക്കും മാരകമായ രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ കൂട്ടായ്മ ഒരുപാട് നല്ലൊരു സംരംഭമാണ്. കാരണം എന്റെ ബ്രദർ ഈ ക്യാൻസർ ഡിസീസിലാണ് എനിക്ക് മരണപ്പെട്ടത്. അമ്മന്റെ ലൈഫിൽ തീർച്ചയായിട്ടും പണമില്ലാത്തൊരു കാരണത്താൽ ഉണ്ടായിരുന്നു. ഇപ്പോ എന്റെ ഉമ്മയും ക്യാൻസർ രോഗിയാണ്. ഇപ്പോ എനിക്ക് പടച്ചിറപ്പിന്റെ ഉള്ള ക്യാഷ് കൊണ്ടാണ് എന്റെ ചികിത്സ നടക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ക്യാഷ് ഇല്ലാതെ ഞാൻ എന്റെ മുന്നിൽ കണ്ടെത്തുന്ന കുറെ വ്യക്തികളുണ്ട്. ഒരു ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് 2,500 രൂപയാണ് ഒരു കീമോ ഇഞ്ചക്ഷന്റെ ഞാൻ എന്റെ മുന്നിൽ കണ്ടിട്ടുണ്ട്. അതില്ലാത്ത ഒരുപാട് ആളുകൾ മെഡിക്കൽ കോളേജിന്റെ മിംസിന്റെയും ഫ്രണ്ടിൽ കൂടെ നടന്നിട്ട് ഈ 2,600 രൂപ ഒരു 100 രൂപക്ക് വേണ്ടി നടക്കുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കൊണ്ടോട്ടി അങ്ങാടിയിൽ ഓട്ടോ ഓടിച്ചാണ് ഇന്ത്യൻ ഫുട്ബോളിലേക്ക് അനസ് ഓടിക്കയറിയത്. പിന്നീട് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒന്നാം നിര പ്രതിരോധ താരമായി മാറിയ അനസ് ഇതിനകം തന്നെ രാജ്യത്തെ പ്രമുഖ ക്ലബ്ബുകൾക്ക് വേണ്ടിയെല്ലാം ബൂട്ടണിഞ്ഞിട്ടുണ്ട്. മാധ്യമപ്രവർത്തകനായ മേൽമുറി അധികാരത്തൊടിയിൽ സൈതലവി പകർത്തിയ ദൃശ്യം ഫേസ്ബുക്കിൽ വന്നതോടെയാണ് വൈറലായത്. ഫാൻസി ലൈറ്റുകളുടെ കമനീയ കളക്ഷനുമായി പ്രകാശത്തിന്റെ പുത്തൻ നാമധേയം വിവ ലൈറ്റ് പോയിന്റ് ആൻഡ് വി കെ ലോക്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. ഷെർഫിയ ഒരുക്കുന്നു പ്രമുഖ കമ്പനി ഹോം അപ്ലയൻസുകളുടെ നിരവധി ആനുകൂല്യങ്ങൾ. ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ.